നമസ്കാരം. കയ്യാങ്കളി കേസിലെ വിധിയായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി രാഷ്ട്രീയ കേരളത്തിൽ കത്തിനിൽക്കാൻ പോകുന്നത്. സുപ്രീംകോടതിയുടെ വിധിയും സർക്കാരിൻ്റെ നിലയും ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം മറ്റൊരാളിലേക്ക് കൂടി നീളുകയാണ്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയിലേക്ക്. അന്ന് ആർക്കെതിരെ സമരം ചെയ്താണോ എൽ ഡി എഫ് ഇന്ന് ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? അതേ കെ എം മാണിയുടെ മകനും പാർട്ടിയും ഇന്ന് ഇടതു മുന്നണിയിലാണ്. ഇതിപ്പോൾ അഭിമാനത്തിൻ്റെയും ധാർമ്മികതയുടെയും എല്ലാം പ്രശ്നമാണ് ജോസ് കെ മാണിക്ക്. അച്ഛനെ അപമാനിച്ച മുന്നണിയിൽ തുടരണോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. നേരത്തെ സുപ്രീംകോടതിയിൽ വാദത്തിനിടയിൽ മുൻ ധനമന്ത്രി അഴിമതിക്കാരനാണെന്ന ആരോപണം ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചപ്പോൾ അത് കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. അന്ന് പറയാനുള്ളത് പറയാനുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ജോസ് കെ മാണി ഇടതുമുന്നണിക്ക് ചേരും വിധമുള്ള അച്ചടക്കം പാലിച്ചു. ഇന്നത്തെ വിധിയോടെ ജോസ് കെ മാണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. എന്തിനാണ് നിയമസഭ തള്ളിത്തകർത്തത് എന്ന് ചോദിച്ചാൽ ശ്രീ കെ എം മാണിയെ പുറത്താക്കാനാണ് എന്നതാണ് ഒരു ശരാശരി സി പി എമ്മുകാരൻ്റെ മറുപടി. പക്ഷേ ഇന്ന് ശ്രീ കെ എം മാണിയുടെ പാർട്ടി എവിടെയാണെന്ന് സുധാകരൻ ചോദിക്കുന്നു. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പ്രതികളായ ആറുപേർ വിചാരണ നേരിടണം എന്നുള്ള സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള താക്കീതുമാണ് എന്ന് നിയമസഭയ്ക്ക് പുറത്ത് അക്രമം നടന്നാൽ ക്രിമിനൽ കുറ്റവും നിയമസഭയ്ക്കകത്ത് നടന്നാൽ നിയമസഭാ സമാജകരുടെ പ്രിവിലേജുമെന്ന എൽ ഡി എഫിൻ്റെ ന്യായമാണ് കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയത്. സഭയിലെ അക്രമം സഭാ നടപടികളുടെ ഭാഗമായി കാണാനാവാത്തതിനാൽ കേസ് നിലനിൽക്കുമെന്ന് അസന്ദിഗ്ധമായി കോടതി പ്രഖ്യാപിച്ചപ്പോൾ തോറ്റുപോകുന്നത് സർക്കാർ തന്നെയാണെന്നും സുധാകരൻ പറഞ്ഞു. എന്തിനാണ് നിയമസഭ തള്ളിത്തകർത്തത് എന്ന് ചോദിച്ചാൽ ശ്രീ കെ എം മാണിയെ പുറത്താക്കാനാണ് എന്നതാണ് ഒരു ശരാശരി സി പി എമ്മുകാരൻ്റെ മറുപടി. പക്ഷേ ഇന്ന് ശ്രീ കെ എം മാണിയുടെ പാർട്ടി എവിടെയാണ്? അപ്പോൾ എന്ത് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുടെ പേരിലാണ് നിയമസഭ തകർത്തത്? ഒരു രാഷ്ട്രീയ പരിപാടിയും പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത ജീർണിച്ച മുന്നണിയെ എൽ ഡി എഫ് മാറി. നിലവിൽ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതയുമില്ല. ഇന്ന് ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിക്കുന്ന മന്ത്രിയെ നോക്കി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലജ്ജിച്ച് തല താഴ്ത്തും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ കോടതിയുടെ ഇടപെടൽ നീതിപൂർവമായിരുന്നില്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ തല ഉയർത്തിപ്പിടിച്ച് വരും തലമുറയോട് നമുക്ക് സംവദിക്കാൻ കഴിയാതെ പോയേനെ. നീതിന്യായ വ്യവസ്ഥിതി ജനാധിപത്യത്തിൻ്റെ മൂല്യശോഷണം തടയാൻ മുന്നിൽ നിൽക്കുമ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയലേശമന്യെ കുറ്റാരോപിതനായി നിൽക്കുന്ന മന്ത്രി ശിവൻകുട്ടിയെ പുറത്താക്കാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണം, കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. അതേസമയം നിയമസഭാ കയ്യാങ്കളി കേസിലെ നടപടികൾ കോടതി വിധി പോലെ പോകട്ടെ എന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചത്. തെറ്റും ശരിയും എന്നതിൽ താനിപ്പോൾ പ്രതികരിക്കുന്നില്ല, ഇനി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സഭാ അംഗങ്ങളുടെ പരിരക്ഷയെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും നിരപരാധിത്വം വിചാരണ കോടതിയിൽ തെളിയിക്കുമെന്നുമുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെയും ജോസ് കെ മാണി പിന്തുണച്ചു. യു ഡി എഫ് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരിക്കെ ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്താനുള്ള അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ശ്രമത്തിനിടയിലായിരുന്നു സഭയ്ക്കുള്ളിൽ കയ്യാങ്കളി ഉണ്ടായത്.